ഇതൊക്കെ നമ്മൾ അരച്ചു വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് അണ്ടിപ്പരിപ്പും പച്ചമുളകെല്ലാം കൂടെ അരച്ചു വെച്ചിട്ട് നമ്മൾ അരപ്പിലേക്ക് ചേർത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. എല്ലാം നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായി കാണും. നമ്മളിതിവിടെ തയ്യാറ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ കിടിലൻ ചിക്കൻ്റെ ഐറ്റമാണ് ചിക്കൻ കൂവി ചെരിഞ്ഞത്. ചിക്കൻ കൂവി ചെരിഞ്ഞതെന്ന് പറയുന്ന ഒരു പ്രത്യേക ഐറ്റമാണ്. അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. ഞങ്ങളിതിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും റോബീസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞണ്ട് ബിരിയാണിക്ക് ശേഷം നാളുകൾക്ക് ശേഷമാണ് പപ്പയൊരു പുതിയ ഐറ്റമായിട്ട് വന്നിരിക്കുന്നത്, ചിക്കൻ കൂവിച്ചെരിഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ കൂവിച്ചെരിഞ്ഞത് ആക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ റെസിപ്പിയും മറ്റു കാര്യങ്ങളും എല്ലാം ആയിട്ട് കാണാം. ഓക്കെ, കമോൺ. 4 കിലോ കോഴിയിറച്ചി, ഇത് അണ്ടിപ്പരിപ്പ്, തേങ്ങാപ്പാൽ, ചെറിയുള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ അരച്ച അരപ്പാണ്. അതായത് ഈ 200 ഗ്രാം ചെറിയുള്ളി, 100 ഗ്രാം പച്ചമുളക്, 2 തേങ്ങയുടെ പാല്, 200 കാഷ്നട്ട്, ഇത്രയും സാധനം അരച്ച പേസ്റ്റാണിത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചത്, മല്ലിച്ചപ്പ്, പച്ചമുളക്, കറിവേപ്പില, കാശ്മീർ ചില്ലി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ. 4 കിലോ ചിക്കൻ പിന്നെ തയ്യാർ ചെയ്യാൻ പറ്റിയ പരുവത്തിലുള്ള ഒരു ചെരുവാണ്. അത് വെച്ച് നമ്മൾ കത്തിച്ച് ഇപ്പം എണ്ണ ചട്ടി ചൂടായി. ഇതൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരു 50 മിനിറ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ആദ്യം ആഡ് ചെയ്യണം. 2, 3, 4, 5, 6, 7 സ്പൂൺ വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ ഇഞ്ചി 1, 2, 3, 4, 5, 6 സ്പൂൺ ഇഞ്ചി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ഇട്ട ഇഞ്ചിയും വെളുത്തുള്ളി ഏതാണ്ട് ഒരു പിന്നെ ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം. ഇതൊരു 10 ചെറിയുള്ളികളുണ്ട്. ഇപ്പം നമ്മളിട്ട ഈ ഉള്ളി നന്നായിട്ട് ഏതാണ്ട് മൂത്ത് ബ്രൗൺ കളറായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോവുകയാണ്. അതിൽ കുറച്ച് കറിവേപ്പില, അതിനുശേഷം ചിക്കൻ മസാലയാണിത്, 3 ടീസ്പൂൺ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, കാശ്മീർ ചില്ലി 3 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്. അപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു 3 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ശേഷം നമ്മളിപ്പോൾ മസാലകളെല്ലാം ഏതാണ്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസായ ചിക്കൻ ആഡ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക്,
മല്ലിച്ചപ്പൂ, അതിന് ശേഷം നമ്മളിത് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് ആവിക്ക് വേവിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കാൻ പോവാണ്. നമ്മളിതിപ്പോൾ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കണം. പകുതി വേവായിട്ടുണ്ട്, ഹാഫ് വേവായി. ഇതൊക്കെ നമ്മൾ അരച്ചു വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് അണ്ടിപ്പരിപ്പും പച്ചമുളകും എല്ലാം കൂടെ അരച്ചു വെച്ചിട്ട് നമ്മൾ അരപ്പിലേക്ക് ചേർത്തിരിക്കുക. അങ്ങനെ ചിക്കൻ്റെ പീസയിൽ അരപ്പെല്ലാം നല്ല പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഈ മസാലയ്ക്കകത്ത് വേണം. തുറക്കാൻ പോവാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. എല്ലാം നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായി കാണും. ഇത് നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ വേണ്ടിയാണ്. ഒരു 3 ടീസ്പൂൺ ഇതിൻ്റെ പണിയെല്ലാം പൂർത്തിയായി. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും നേരം നിങ്ങളിത് ചിക്കൻ കൂവി ചെരിഞ്ഞത് എങ്ങനെയാക്കാമെന്നുള്ള റെസിപ്പി മുഴുവൻ കണ്ടില്ല. ഇനി ഇത് ഒരു പാത്രത്തിൽ നമുക്ക് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കൻ കൂവി ചെരിഞ്ഞതിൻ്റെ ഇത് ഫൈനൽ ഡെക്കറേഷനും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വെറൈറ്റി ചിക്കൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ മാക്സിമം കമൻറ്റ് ചെയ്യുക ചെയ്ത് കൂട്ടുകാർക്ക് മാക്സിമം എത്തിക്കാനായിട്ടുള്ള അവരുടെ ഈ സപ്പോർട്ട് ഉണ്ടാകുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.